എക്സിറ്റ് പോൾ ഫലം കോൺഗ്രസിന് അനുകൂലമെന്ന് സൂചന. മധ്യപ്രദേശിലെ 230 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വരാനിനി 3 നാൾ കൂടി. ഏറെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ബി ജെ പിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മധ്യപ്രദേശിൽ മാത്രമല്ല 3 സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ കമൽനാഥ് പറയുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 140 സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് അവകാശപ്പെട്ടിരുന്നു. 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ടോടെ പുറത്തുവരും. മധ്യപ്രദേശിൽ മാത്രമല്ല രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് ഫലങ്ങൾ പറയുന്നത്. 1.5 പതിറ്റാണ്ടായി മധ്യപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ആണ്. എന്നാൽ നോട്ട് നിരോധനം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ജി എസ് ടി തുടങ്ങിയവ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. പുറത്തു വന്ന 3 അഭിപ്രായ സർവേകളിൽ 2 എണ്ണം ബി ജെ പിക്ക് അനുകൂലമായിരുന്നെങ്കിലും വിജയ സാധ്യത ഉറപ്പു നൽകുന്നില്ല. മാത്രമല്ല 1 സർവേ കോൺഗ്രസിന് അനുകൂലമാണ് താനും. ഇതൊക്കെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് കാണുന്നത്. ബൂത്ത് തലത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രചാരണമാണ് ഇതിന് പിന്നിൽ എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. പ്രാദേശിക തലത്തിൽ പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ ശക്തി എന്ന പദ്ധതി കോൺഗ്രസ് മധ്യപ്രദേശിൽ നടപ്പാക്കിയിരുന്നു. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ 5 മുതൽ 30 പേരെയാണ് ചുമതലപ്പെടുത്തിയത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യത കമൽനാഥിനും ജ്യോതിരാദിത്യ സിന്ധ്യക്കുമാണെന്നറിയുന്നു. എന്നാൽ ഇരുവരെയും കോൺഗ്രസ് മത്സരിപ്പിച്ചിട്ടില്ല. അതിനാൽ തന്നെ പാർട്ടി അധികാരത്തിലെത്തിയാൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുഖ്യമന്ത്രി ആരെന്നത് തന്നെയായിരിക്കും. 5 സംസ്ഥാനങ്ങളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിലും മിസോറാമിലും ഛത്തീസ്ഗഡിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാജസ്ഥാനിലും തെലുങ്കാനയിലും ഇന്നാണ് തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നിലവിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത്. മിസോറാമിൽ കോൺഗ്രസും തെലുങ്കാനയിൽ TRSഉം ഭരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.